നല്ല ചൂട് സമയമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. പുറത്തു പോയാൽ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വന്നാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഫ്രിഡ്ജിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നല്ല തണുത്ത വെള്ളമെടുത്ത് വായിലേക്ക് ഒരൊറ്റ കമിഴ്ത്താണ് അല്ലേ. ചൂടിന് ആശ്വാസമേകാനും നമ്മുടെ ആ ഒരു പരവേശമൊക്കെ പോകാനും ഇത്രയും തണുത്ത വെള്ളം കുടിക്കുന്നതിലും ഏറ്റവും നല്ല മാർഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോഴാണ് അത് എത്രത്തോളം സീരിയസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൃദ്രോഗ പ്രശ്നമുള്ളവരിൽ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ നമ്മൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ കുടിക്കുന്നത് എന്ന് ഹൃദയാരോഗ്യ വിദഗ്ധർ പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒത്തിരിയും തണുത്ത വെള്ളം, നല്ലതായിട്ട് ചില്ലായിട്ടിരിക്കുന്ന ആ തണുത്ത വെള്ളം നമ്മുടെ രക്തധമനികളെ ചുരുക്കാം, തലച്ചോറിലെ രക്തപ്രവാഹത്തെ ബ്ലോക്ക് ചെയ്യാം, ഇതൊക്കെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. വാസോ സ്പാസം എന്നാണ് ഇങ്ങനെ തലച്ചോറിലെ രക്തധമനി ചുരുങ്ങുന്നതിനെ വിളിക്കുന്നത്. തലച്ചോറിനും അതിന് ചുറ്റുമുള്ള പാളിക്കുമിടയിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന സബ് അരക്നോയിഡ് ഹെമറേജോ അല്ലെങ്കിൽ തലച്ചോറിലെ രക്തധമനികളിൽ ബലൂൺ പോലുള്ള വീർത്തു പൊട്ടുന്ന അവസ്ഥയൊക്കെ ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് രണ്ടാഴ്ചക്കുള്ളിൽ വാസോസ്പാസം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. ബ്രെയിൻ അന്യൂറിസം ഉണ്ടാകുന്ന 50 മുതൽ 90% പേരിലും വാസോസ്പാസത്തിന് സാധ്യത അധികമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് കൂട്ടാൻ ഈ തണുത്ത പാനീയങ്ങൾക്ക് സാധിക്കുന്നതായാണ് ചില പഠനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ ഹൃദ്രോഗികൾ കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചൂട് അസാധ്യമാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ധാരാളം വെള്ളം കുടിച്ചേ പറ്റൂ. എന്നാൽ കൊടും ചൂടിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെറുതെ വെള്ളം കുടിക്കാതെ ധാരാളം ഉപ്പിട്ട കഞ്ഞി വെള്ളം കുടിക്കാം. ചൂട് കൂടുമ്പോൾ തണ്ണിമത്തൻ ഇളനീർ എന്നിവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. ദിവസം 2.5-3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഊർജ്ജം നഷ്ടപ്പെടാതിരിക്കാൻ നല്ലതാണ്. ചൂട് അധികമുള്ള സമയങ്ങളിൽ പഴങ്ങൾ കഴിക്കാം, പഴച്ചാറുകൾ കഴിക്കാം, മദ്യം, ചായ, കോള തുടങ്ങിയ കൃത്രിമ പാനീയങ്ങൾ അത് ഒഴിവാക്കുക. ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കുറവായിരിക്കും എന്നതിനാലാണിത്. അമിത ഭക്ഷണവും ഈ കാലയളവിൽ ഒഴിവാക്കുക. എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. വെള്ളരി, ഓറഞ്ച്, കക്കിരി, ക്യാരറ്റ് തുടങ്ങിയ ജലാംശമുള്ള പച്ചക്കറികൾ, പഴങ്ങൾ കഴിക്കുക. മാംസം, മുട്ട വറുത്തത്, പൊരിച്ച ഭക്ഷണം ഇതൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. ഐസ്ക്രീം, തണുത്ത വെള്ളം ഇതൊക്കെ പെട്ടെന്ന് തണുപ്പ് നൽകുമെങ്കിലും പിന്നീട് ഉഷ്ണം ഉണ്ടാക്കും അല്ലേ. നമുക്കറിയാം, കരിക്കൻ വെള്ളം, മുന്തിരി ജ്യൂസ്, ബാർലി വെള്ളം ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ രാമച്ചം, പതിമുഖം ഇതൊക്കെ ഉപയോഗിച്ച് തിളപ്പിച്ച ശേഷം കുടിക്കുക. മോര്, സംഭാരം, ലസ്സി, മല്ലിയിലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, നറുനിണ്ടി നീര് ചതച്ച് ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, കരിമ്പിൻ നീരും ഇഞ്ചി നീരും ചേർത്ത് കുടിക്കുന്നത് ഉഷ്ണം കുറയ്ക്കാൻ സഹായിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഈ തണുത്ത വെള്ളം ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്നത് എന്തായാലും അത് ദോഷം തന്നെയാണ്. തണുത്ത വെള്ളം കുടിക്കുന്നത് നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. പക്ഷേ അത് ഒരുപാട് അതൊരു ഹാബിറ്റ് ആക്കരുത്, അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഹെൽത്ത് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക, ഈ ചൂട് കാലത്ത് സുരക്ഷിതമായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനസ്.